സെപ്റ്റംബർ 14, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. മണ്ണിൻ്റെ വിരിമാറിൽ സ്വർഗത്തിൻ്റെ കൂടൊരുക്കിയത് കുരിശാണ്. ദൈവസ്നേഹം ഒരു തീക്കനലായി ഭൂമിയിലേക്ക് പതിച്ചത് കുരിശിലൂടെയാണ്. ജെറുസലേം പട്ടണത്തിന് വെളിയിലെ ഗോൽഗോത്ത എന്ന കുന്നിൻമുകളിൽ കാൽവരിയിൽ യേശുവിൻ്റെ മുറിവുകളാകുന്ന അക്ഷരങ്ങളാൽ സ്നേഹകാവ്യമൊരുക്കിയത് കുരിശാണ്. ദൈവം ആരെന്നറിയണമെങ്കിൽ ഒരു നിമിഷം ആ കുരിശിൻ കീഴിൽ മുട്ടുകുത്തി ധ്യാനിച്ചാൽ മതി. അപ്പോൾ നീ കാണും നഗ്നനായി കുരിശിൽ കിടക്കുന്ന യേശുവിനെ. അതെ, സഹിക്കുന്ന, വേദനിക്കുന്ന, മരിക്കുന്ന ഒരു ദൈവത്തെയാണ് കുരിശ് നമുക്ക് കാണിച്ചു തരുന്നത്. യേശുവിൻ്റെ കുരിശിനരികിൽ നിന്നിരുന്ന പുരോഹിത പ്രമാണിമാരും പടയാളികളും കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളനും അത് തിരിച്ചറിഞ്ഞു. കുരിശിൽ നിന്നും അകന്നു പോകരുത്. കുരിശിൽ നിന്നും ഇറങ്ങി കുരിശിനെ അകറ്റാനുള്ള അധികാരവും ശക്തിയും ഉണ്ടായിട്ടും യേശു കുരിശിൽ നിന്നും ഇറങ്ങിയില്ല. കാരണം യേശുവിൻ്റെ ശിഷ്യരായ നാം കുരിശിൽ നിന്നും ഇറങ്ങി വരാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യരും കുരിശിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. കുരിശ് സ്നേഹത്തിൻ്റെ അനന്തതയിലേക്ക് പറക്കാനുള്ള ചിറകുകൾ നൽകും. മനസ്സിലാക്കാൻ പറ്റാത്ത ചില സഹനങ്ങൾ, നൊമ്പരങ്ങൾ, കണ്ണീരുകൾ, വിമ്മിഷ്ടങ്ങൾ, കരച്ചിലുകൾ പല പ്രാവശ്യവും നമ്മുടെ ജീവിതം ഒരു തോൽവിയാണെന്ന് പ്രതീതി ഉളവാക്കാറുണ്ട്. പക്ഷേ ആ നിമിഷങ്ങളിൽ കുരിശിനെ ഒന്ന് മുറുകെ പിടിക്കുക. അപ്പോൾ ഉദ്ധാനത്തിൻ്റെ ശക്തി നമ്മിലേക്ക് തുളച്ചു കയറുന്നത് അനുഭവവേദ്യമാകും. നമ്മൾ പോലും അറിയാതെ ആ ശക്തി നമ്മിലെ ശവകുടീരത്തിൻ്റെ കല്ലുകളെ ഇളക്കി മാറ്റി ഒരു പുതുപ്രഭാതത്തിൻ്റെ ശുദ്ധവായു നമ്മിൽ നിറയ്ക്കും. ഏവർക്കും കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആശംസകൾ.